ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6/3/2022 ബ്രോയിലർ ഫാം റേറ്റായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വിഷയം ഇതാണ്. ഈ ഒരു പത്ര കട്ടിങ് നിങ്ങൾക്കൊക്കെ ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കേരള ചിക്കനായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ കാര്യമായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ മാർക്ക് ചെയ്ത ഭാഗം കാണുന്നുണ്ടല്ലോ, അതായത് ഹോർമോൺ രഹിത ചിക്കൻ ഉറപ്പുവരുത്തുക എന്ന രീതിയിലാണ് കേരള ചിക്കൻ പ്രോജക്റ്റ്. ആ രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു പത്ര കട്ടിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ തികച്ചും വാസ്തവരുദ്ധമായൊരു കാര്യമാണ്. ഒന്ന്, കേരള ചിക്കനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള ചിക്കൻ ഉണ്ടാവാനുള്ളൊരു കാരണം ഇതായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ഹോർമോൺ എന്ന പ്രയോഗം തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് എന്താണ് ബ്രോയിലർ ചിക്കൻ 40 ദിവസം കൊണ്ടൊക്കെ 200-300 വെയിറ്റ് വെക്കാനുള്ളൊരു കാരണം എന്നാൽ വളരെ വിശദമായിട്ട് വെറ്റിനറി ഡോക്ടർമാരെ ആ രീതിയിലൊക്കെ കൃത്യമായ അതിൻ്റെ കാരണങ്ങളും തെളിവ് സഹിതം വിശദീകരിച്ചൊരു കാര്യമാണ്. അത് അതിൻ്റെ ജനിതക ഗുണം കൊണ്ടാണ് ഇതേപോലെ 200-300 വെയിറ്റുകൾ വെറും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കൂടുതൽ ഫീഡ് എടുത്തിട്ടാണ് ഈ പറഞ്ഞ വെയിറ്റ് വരുന്നത്. കാരണം നമ്മൾക്ക് അറിയാം, സാധാരണ രീതിയിൽ നാടൻ കോഴികൾ കഴിക്കുന്ന എത്രയോ ഇരട്ടിയാണ് ഈ 40 ദിവസം കൊണ്ട് ഈ കോഴികൾ കഴിക്കുന്നത്. അപ്പോൾ അവർ കഴിക്കുന്നത് മീറ്റിലേക്ക് മാറ്റുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരള ചിക്കൻ ശരിക്കും തുടങ്ങാനുള്ളൊരു കാരണം എന്തായിരുന്നു എന്നുള്ളത് ഈ ഹോർമോൺ എന്നൊരു സംഭവം ഒന്നായിരുന്നില്ല. നമുക്കറിയാം, ഏകദേശം 2018 കാലയളവിലാണ് കേരള ചിക്കൻ പ്രോജക്റ്റ് വരുന്നത്. ആ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇന്നും കേരള ചിക്കൻ്റെ കുടുംബശ്രീയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ അത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കേരള ചിക്കൻ സ്കീം എന്നുള്ളത്. അതിനകത്ത് പറയുന്നുണ്ട്, ഏകദേശം ഒരു ദിവസം 1 മില്യൺ കോഴികളാണ് കേരളത്തിൽ സ്ലോട്ടർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ 90% പുറത്തുനിന്നാണ് വരുന്നത്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് വെറും 10% മാത്രമാണ്. അതുമാത്രമല്ല, പിന്നത്തെ ഈ മാർക്കറ്റ് പാരഗ്രാഫിൽ പറയുന്നത് വാറ്റ് നികുതി എടുത്തു കളഞ്ഞതിന് ശേഷം കോഴികൾക്ക് തന്നെ ടാക്സ് ഇല്ല. ഈ ടാക്സ് ഇല്ലാത്തതിൻ്റെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നില്ല. അത് എത്താതിരിക്കാനുള്ളൊരു കാരണം ഹാച്ചറികൾ അതേപോലെ തന്നെ ചിക്സ് കമ്പനിക്കാർ ഇവരൊക്കെ പുറത്തുനിന്നുള്ള സ്റ്റേറ്റിൽ നിന്നായതുകൊണ്ട് തന്നെ കേരളത്തിന് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നതായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് കേരള ചിക്കൻ പ്രോജക്റ്റ് വന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ കൊടുത്തേക്കുന്ന കാരണത്തിലൊന്നും ഈ ഹോർമോൺ എന്നൊരു സംഭവമേ പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ പത്ര കട്ടിങ് ഒന്നുകണ്ടെങ്കിൽ ആ ലേഖകൻ തെറ്റിദ്ധാരണ വളർത്തുന്ന രീതിയിൽ ന്യൂസ് കൊടുത്തു, അല്ലെങ്കിൽ ആരോ മിനിസ്റ്റർക്ക് തെറ്റായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊരു പത്രക്കുറിപ്പ് ഇറക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കേരള ചിക്കൻ വരാനുള്ളൊരു കാരണം ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ ഏകദേശം 8,000 കോടി വർഷത്തിൽ ടേൺ ഓവറുള്ളൊരു ബിസിനസ്, അല്ലെങ്കിൽ ഒരു സംരംഭത്തെ അതിന് കേരളത്തിലും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുക എന്നതാണ് സർക്കാർ ഉദ്ദേശിച്ചൊരു കാര്യം. അപ്പോൾ സർക്കാർ ആ ഒരു മിനിമം ഒരു പ്രൈസിൽ കൊടുക്കാം എന്നൊക്കെ ആയിരുന്നു അന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ആ രീതിയിലേക്കും നടന്നിട്ടില്ല. കാരണം അത് നടക്കാത്തതിൻ്റെ കാരണം നമുക്കൊക്കെ അറിയാം, ഇതിൻ്റെ ബ്രോയിലർ ചിക്കൻ്റെ പേറ്റൻ്റ് എന്ന് വെച്ചാൽ വെങ്കീസിൻ്റെ കയ്യിലാണ്. അത് നമുക്ക് ഗവൺമെൻറ്റിന് അതിനെ കൺട്രോൾ വരുത്തുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഇന്നത്തെ നമുക്ക് കേരള ചിക്കൻ്റെ പ്രൈസും കൂടെ ഒന്ന് അറിയണ്ടേ. കേരള ചിക്കൻ്റെ ഇന്നത്തെ പ്രൈസ് അവരുടെ ഒരു ഔട്ട്ലെറ്റിൽ നമുക്കൊരു വിളിച്ചന്വേഷിച്ചിട്ട് ഇന്നത്തെ കേരള ചിക്കൻ്റെ പ്രൈസും കേരളത്തിലെ ഫാമേഴ്സിൻ്റെ ഒരു മാർക്കറ്റും കൂടെ നമുക്ക് അതും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഹലോ, ഇത് കേരള ചിക്കൻ ഔട്ട്ലെറ്റ് അല്ലേ? അതെ. പിന്നെ ഇന്ന് എന്താ പ്രൈസ് പെർ കെ ജി? 142. അത് ലൈവ് മീറ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ ലൈവ് ചിക്കൻ അല്ലേ പറയുന്നേ? ലൈവ് ചിക്കനാ. ഓക്കെ, അത് ചെറിയൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിച്ചോട്ടോ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, കേട്ടില്ലേ, ഇന്നത്തെ കേരളത്തിലെ കേരള ചിക്കൻ്റെ കോമൺ ആയിട്ടുള്ളൊരു മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 140+ ആണ്. ഞാൻ 2-3 സ്ഥലങ്ങളിൽ വിളിച്ചു നോക്കി, അധിക സ്ഥലത്ത് 142 തന്നെയാണ് പറഞ്ഞത്. എന്നാൽ സാധാരണ കോമൺ മാർക്കറ്റിലും ഇന്ന് ലൈവ് ചിക്കൻ്റെ മാർക്കറ്റ് ഏകദേശം 150-140 ഇടയിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കേരള ചിക്കന് പറയാൻ പറ്റില്ല എന്ത്, ജനങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിൽ ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റാണ് കേരള ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം കോമൺ പ്രൈസ് ഏകദേശം കോമൺ മാർക്കറ്റിൽ അതേ പ്രൈസിന് തന്നെ അവരും വിൽക്കുന്നത്.
അപ്പോൾ പറയാൻ ഒരു കാരണം എന്ന നിലയിൽ ജസ്റ്റ് ആരോ ആരുടെയോ എന്താ പറയുക കുരുട്ടു ബുദ്ധിയിൽ തോന്നിയൊരു കാര്യമാണ് ഇങ്ങനെയൊരു ന്യൂസ് ഉണ്ടാക്കിയത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുന്നത് ചിക്സിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഫീഡ് പ്രൈസ് ഇതൊക്കെ കുറയാൻ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവിടുത്തെ കർഷകർക്കും അതേപോലെ തന്നെ കേരള ചിക്കനും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞ പ്രൈസിനൊക്കെ ഈ ഒരു മീറ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്തരം തെറ്റിദ്ധാരണ വരുത്തുന്ന വാർത്തകൾ ആരുടെ ഭാഗത്തു നിന്നാലും അത് ശരിയല്ല. കാരണം നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇത്തരം ന്യൂസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുമൂലം ഉപജീവനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ഉപജീവനത്തെ വാറ്റത്തരിക്കുന്നൊരു കാര്യമാകും ഇത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ മുറിറ്റിലെടുക്കുക, ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തത വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ 6/3/2022 ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. 7/3/2022 ഫിക്സ്ഡ് 128. ഇപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് വന്നേക്കുന്നത് ഇന്നലത്തെ അതേ റേറ്റ് തന്നെയാണ്, 128 രൂപയാണ് ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ്. ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 128 രൂപയാണ് ഇന്നത്തെ ഒരു കൺഫേം റേറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ സുഹൃത്തുക്കളെ, നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.